നമസ്കാരം. നോറോ വൈറസ് മൂലമുള്ള അതിസാരത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ കുറച്ച് കുട്ടികൾക്ക് നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്താണ് പ്രധാന ലക്ഷണങ്ങൾ? പ്രധാന ലക്ഷണങ്ങൾ ഓക്കാനം, ഛർദിൽ, കുറച്ച് ആൾക്കാരിൽ ഒഴിച്ചിൽ, അതിലും കുറച്ച് ആൾക്കാരിൽ പനി, തലവേദന പോലെയുള്ള സാധാരണ വൈറൽ ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. പകരുന്നത് ഒരു രോഗിയിൽ നിന്നും മറ്റൊരു രോഗിയിലേക്ക് പകരുന്നത് ഒന്നെങ്കിൽ വായുവിലൂടെയാകാം, കൂടാതെ ഭക്ഷണപദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും വഴിയും പകരാറുണ്ട്. ഭൂരിപക്ഷം ആൾക്കാരിൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകാറില്ല, പ്രത്യേകിച്ച് ചികിത്സയും ആവശ്യമില്ല. വളരെ കുറച്ച് ആൾക്കാരിൽ, കുട്ടികളിൽ പ്രത്യേകിച്ച്, അപസ്മാരം പോലെയും തലച്ചോറിന് നേർക്കെട്ട് പോലെയും ഉണ്ടാകാറുണ്ട്. ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള, ഒരു വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളിലും മറ്റ് ആരോഗ്യ പ്രശ്നമുള്ള ആൾക്കാരിലുമാണ് നോറോ വൈറസ് സാധാരണയായി തീവ്രമായി തീരാറുള്ളത്. ഇവർക്ക് പ്രത്യേക ചികിത്സ ആവശ്യമായി വരാറുണ്ട്, പക്ഷേ വളരെ കുറച്ച് ആൾക്കാരിലേ ഉള്ളൂ. പകരുന്നത് തടയാൻ വളരെ ബുദ്ധിമുട്ടാണ്, കാരണം വളരെ ചെറിയ അളവിലുള്ള രോഗാണുക്കൾ പോലും മറ്റൊരാളിൽ ചെന്ന് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് സാധാരണഗതിയിൽ അസുഖം ഉണ്ടാക്കും. ഒരു രോഗിയുടെ മലത്തിലൂടെ ആഴ്ചകളോളം ഈ വൈറസിനെ വിസർജിക്കുന്നതുകൊണ്ട് ഈ രോഗി നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഈ രോഗാണുക്കളെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഹാൻഡ് സാനിറ്റൈസർ കൊണ്ടോ അല്ലെങ്കിൽ ആൾക്കഹോൾ കൊണ്ടോ നശിപ്പിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഈ രോഗിയായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ വർക്കേഴ്സ് എല്ലാം, നമ്മൾ സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും റോട്ടോ വൈറസിന് എതിരെ ഇല്ല. അവർ നന്നായിട്ട് സമയമെടുത്ത് സോപ്പും വെള്ളവും ഉപയോഗിച്ചുള്ള ഹാൻഡ് വാഷാണ് അത്യാവശ്യം. വൈറസ് ആയതിനാൽ തന്നെ വളരെ കുറച്ച് ആൾക്കാരിൽ വൈറസിൻ്റേതായ ലക്ഷണങ്ങളും ഉണ്ടാവും. ഡയഗ്നോസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നും സാധാരണയിൽ ആവശ്യമില്ല. ക്ലിനിക്കലി നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. RT-PCR പോലെ, ആൻറ്റിജൻ പോലെയുള്ള ടെസ്റ്റുകളും അവൈലബിളാണ്. ഇതൊന്നും സാധാരണഗതിയിൽ ആവശ്യമായി വരാറില്ല. ക്ലിനിക്കൽ സാഹചര്യത്തിൽ നമുക്ക് ഈ അസുഖത്തെ ഡയഗ്നോസ് ചെയ്യാനും വളരെ ചെറിയ സപ്പോർട്ടീവായിട്ടുള്ള ചികിത്സാ രീതി കൊണ്ട് തന്നെ ചികിത്സിച്ചെടുക്കാനും സാധിക്കുന്നതാണ്.